എല്ലാ വിഷമങ്ങളും നീക്കി തരാൻ അള്ളാഹുവിന് പരീക്ഷണങ്ങൾ നൽകുന്നതുറബാണ് അതെടുത്ത് കളഞ്ഞു തരുന്നതും അള്ളാഹു തന്നെയാണ് അതുകൊണ്ട് അവന്റെ പരീക്ഷണങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കാനാണ് നമ്മൾ കടപ്പെട്ടത് സങ്കടം വരും കണ്ണു നനയും ഹൃദയം പെടക്കും സ്വാഭാവികമാണ് ുംബി എന്ന മോളുടെ മകൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഹബീബിന്റെ മടിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് കുഞ്ഞു മരണപ്പെടുമ്പോഴാണ് അബ്ദുറഹ്മാൻ നബിയേ അങ് കരയുകയാണോ ഹബീബിന്റെ കണ്ണെന്ന് കണ്ണി നീര് വന്നപ്പോ മഹാനായ പറഞ്ഞു കണ്ണുകൾക്ക് സങ്കടം വരും അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ വേദനിക്കും വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ നമ്മുടെ നാവുകൊണ്ട് പറയുന്ന വാക്കുകളാണ് പ്രശ്നം നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നതേ പറയാവൂ റബ്ബിനെ ചീത്ത പറയല്ലേ അള്ളാഹുവിനെ ശകാരിക്കല്ലേ എന്തേ എന്നോട് ഇങ്ങനെ എന്ന് ചോദിക്കല്ലേ ജനങ്ങളിൽ ചില ആളുകൾ മുസീബത്തിലൂടെ ജീവിക്കുന്ന ആളുകൾ ഒരു തെറ്റുപോലുമില്ലാതെ ശുദ്ധരായിട്ട് നടക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്നവരെ അവർക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അബൂദ മക്കൾ ജീവിച്ചിരിക്കില്ലായിരുന്നു മക്കൾ ജനിച്ചാൽ ഉടനെ മരിക്കും ഒരു ഗോത്രത്തിന്റെ നേതാവാണ് തബൂക്കിലേക്ക് നിപുജനങ്ങൾ പോകുമ്പോഴാണ് നടക്കും ഒറ്റക്ക് ജീവിക്കും ഒറ്റക്കാണ് മരിക്കാൻ പോകുന്നത് നാളെ ഒറ്റക്കാണ് അള്ളാഹു അവർക്ക് പുനർജന്മം നൽകുന്നത് എന്ന് നിബിധങ്ങൾ മഹാനായ ഗിഫാരി ഗിഫാർ എന്ന ഗോത്രത്തിന്റെ നേതാവ് പക്ഷേ മഹാനവറുകൾക്ക് മക്കൾ ജനിച്ചാൽ ഉടനെ മരിക്കുമായിരുന്നു മക്കളിങ്ങനെ ജീവിച്ചിരിക്കില്ലായിരുന്നു മക്കൾ പെട്ടെന്ന് മരിച്ചു പോകും അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു ഇന്ന അബൂദർ നിങ്ങളുടെ മക്കളൊന്നും ജീവിച്ചിരിക്കുന്നില്ലല്ലോ മക്കളൊക്കെ പെട്ടെന്ന് മരിക്കുകയാണല്ലോ അതിന് മഹാനായ അബൂദർ നോക്കണേ ഒരു കാലത്തൊരു കൊള്ളക്കാരനായിരുന്നു അവര് എന്നിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് അങ്ങനെ ജീവിതം വലിയ അത്ഭുതാണ് ഫാറൂഖ് സാക്ഷാൽ ഹബീബിനെ വധിക്കാൻ വേണ്ടി പോയ ആളല്ലേ ും കൈവച്ചുകൊണ്ടാണ് നമ്മൾ മൂന്ന് പേരും ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്നത് ഹബീബിന്റെ കൂടെ നിർത്തിയ സഹാബിയാണത് പക്ഷേ ഒരു കാലം ഹബീബിനെ കൊല്ലാൻ വന്നവരായിരുന്നല്ലോ ഫാറൂഖ് നോക്കണേ ഇസ്ലാമിനോട് ഏതെല്ലാം ശത്രുതയുള്ള ആളുകൾ ആരൊക്കെ ആവട്ടെ ഒരുപക്ഷെ അള്ളാഹുരുടെ കൽബുകളിലേക്ക് ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കാം അത് സാധ്യമാണ് ലോകത്തെ എത്രയെത്ര സംഭവങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച അനുഭവങ്ങളൊക്കെ നിരൂപിക്കാനും വിമർശിക്കാനും ഇസ്ലാമിനെ പഠിച്ച ആളുകൾ പിന്നെ ഇസ്ലാമിലേക്ക് വരുകയാണ് എത്ര ആളുകളാണ് ഒഴുകുന്നത് ആൻഡ്രിയു നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാം ആരാണ് ആൻഡ്രിയ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു കൊള്ളക്കാരനായി ജീവിച്ചിരുന്ന മരുഭൂമിയിലെ ബൾഗറാണ് അവിടെ കച്ചവട സംഘങ്ങൾ കടന്നു പോകുമ്പോ അവരെ പിടിച്ചു പറിച്ചിരുന്ന ആളാണ് എന്നാൽ ഒരാളിൻ്റെ ഒരു ദിവസത്തെ ചെലവ് കഴിഞ്ഞ് മിച്ചം വന്നത് എന്തെങ്കിലും കീശയിൽ ബാക്കി വച്ചാൽ അത് അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുക്കാതെ നാളത്തേക്കെടുത്തുവച്ചാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്നുപോലും ചിന്തിക്കുമായിരുന്ന മഹാനായി അങ്ങേയറ്റം സുഹൃദിൻ്റെ പരിത്യാഗത്തിൻ്റെ ദുന്യാവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു മഹാനുഭാവനായി മാറിയു ഇന്ന വലദ് നിങ്ങളുടെ മക്കളൊക്കെ മരിച്ചു മരിച്ചുപോവാണ് നിങ്ങൾക്ക് മക്കൾ ഇങ്ങനെ ജീവിക്കുന്നില്ലല്ലോ എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ നോക്കണേ മക്കളെ തരുന്നത് അള്ളാഹു ആണ് കൊണ്ടുപോകുന്നതും അള്ളാഹു തന്നെ പെൺകുട്ടി ജനിച്ചാലും ആൺകുട്ടി ജനിച്ചാലും അത് ഉപ്പയുടെയോ ഉമ്മയുടെയോ പവറല്ല നമ്മൾ മനസ്സിലാക്കണം ഉമ്മമാർക്ക് നമ്മുടെ ഭാര്യമാർക്ക് പെൺകുട്ടികൾ ജനിച്ചാൽ അവരല്ല ജെൻഡർ തീരുമാനിച്ചത് പിന്നെ ആരാണ് അള്ളാഹുവാണ് പെണ്ണായത് ആ പ്രസവിച്ചാള് പെണ്ണായത് കൊണ്ടല്ല ആണായത് നിങ്ങൾ വാപ്പയായത് കൊണ്ടുമല്ല ജന്റർ തീരുമാനിക്കുന്നത് അള്ളാഹുവല്ലേ ജനിക്കുന്ന കുഞ്ഞിൻ്റെ ചെവിയിൽ വാങ്ങും ഇക്കാമത്തും കൊടുക്കുകയാണ് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളൊക്കെ ഇനി നിസ്കാരമാണ് ബാക്കിയുള്ളത് ജനാസ എടുത്തു വെച്ചാൽ പിന്നെ ഒരു വാങ്കില്ല പിന്നെ ഒരു ഇക്കാമത്തില്ല അള്ളാഹു അക്ബർ പിന്നെ നേരെ നിസ്കാരമാണ് ഒരു ഇക്കാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള സമയം പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പഠിപ്പിക്കാനല്ലയോ ജനിച്ച കുഞ്ഞു ചെവിയിൽ വാങ്കും എഖാമത്തും കൊടുക്കാൻ പറഞ്ഞത് പിന്നെ നേരെ നിസ്കാരമാണ് പിന്നെ ഒരു വാങ്കില്ല എഖാമച്ചില്ല അതുകൊണ്ട് മക്കളെ കൊണ്ടുപോകുന്നത് അള്ളാഹുവാണ് മരണത്തിന് സമയമല്ലാഹു വെച്ചില്ല ഗർഭത്തിൽ വെച്ച് മരിക്കാം പ്രസവിച്ചിട്ട് മരിക്കാം ഒരു ദിവസം കൊണ്ട് മരിക്കാം പത്ത് ദിവസം ഒരു വയസ്സ് ഒരു മാസം രണ്ട് മാസം ബാഹുവിന്റെ തീരുമാനമാണ് അബൂതറേ നിങ്ങളുടെ മക്കൾ എന്താ ഇങ്ങനെ മരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അലഹമില്ലാ ഒരു പറയാൻ ുമായിരുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ വാക്കാണ് അവിടെ അത് മക്കൾ മരിച്ചു പോകുന്നു എന്ന് പറയുമ്പോഴും റബ്ബ് രേഖപ്പെടുത്തി വെച്ച എല്ലാവരും മരിച്ചു പോകുന്ന ഈ വീട്ടിൽ നിന്ന് എന്റെ മക്കളെ കൊണ്ടുപോകുന്ന റബ്ബേ നിനക്ക് സ്തുതി ഇനി പരലോകത്തേക്ക് വേണ്ടി ആ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയല്ലയോ റബേ നീ ചെയ്യുന്നത് ആ മക്കളെ നാളത്തെ അനന്തമായി ജീവിതത്തിന് ഞങ്ങൾക്ക് ഒരുക്കി തരികയല്ലോ ചെയ്യുന്നത് അങ്ങനത്തെ നിനക്ക് സ്തുതി എന്ന് അങ്ങനെ കൊണ്ട് മറുപടി പറഞ്ഞ സ്വഹാബിയാണ് മഹാനായ അബൂദർ